ലൈക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്, എന്നാലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കുറേ നാളെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഒരു 2 മാസത്തോളമായി ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. ഇപ്പോൾ ലോക്ക്ഡൗണൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ഷോപ്പിൽ വരുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നടന്നാണ് പോകുന്നത്. അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, കാരണം കുറേ ദിവസമായി വീണ്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് റോഡൊക്കെ കണ്ടിട്ട്. അപ്പം ഇന്നത്തെ യാത്രയിൽ നിങ്ങളെയും കൂടി കൂട്ടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കടക്കാം. കേട്ടോ, നമ്മൾ നടന്നു വന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചല്ല, വാപ്പ വണ്ടി തരത്തില്ല, പിന്നെ എനിക്ക് വണ്ടി ഇല്ല. ഭയങ്കര വിശ്വാസമാണ്, വണ്ടി ഒന്നും തന്നെടുത്തില്ല. സത്യം പറഞ്ഞാൽ നടന്നെങ്ങും പോകാൻ മേലാത്ത മടി കൊണ്ടാണ്, ചേട്ടാ നോക്കി മടി കൊണ്ടാണ് ഈ ലോക്ക്ഡൗണായിട്ട് ഇപ്പം ബസ്സൊന്നുമില്ലല്ലോ. വീട്ടിൽ തന്നെ ചടഞ്ഞ് ഓടിയിരിക്കുന്നത്. എന്ത്, 2 മാസമായിട്ട് വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാതെ. ആ, ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നീല കളർ കണ്ടോ, അതൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഇവിടെ കുറേ എത്തിയതേ ഉള്ളു കേട്ടോ. കുറച്ചധികം പോകണം, റോഡിലോട്ട് പോകണം. നമ്മൾ കുറച്ചുള്ളിലാണ് വീട്. അപ്പോൾ അവിടെ നടന്ന് വീട്ടിൽ റോഡിലോട്ട് എത്തണം. ഒരു 5 മിനിറ്റ്സ് നടന്നാൽ മതി. അപ്പം ആരോ പട്ടം പറത്തിയിട്ട്, പട്ടം ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിക് കമ്പിയിൽ വന്നിട്ട് ഒട്ടിപ്പിടിച്ച് ഒരു ചേട്ടൻ വന്നതുകൊണ്ട് നമ്മൾ ഫോൺ മാറ്റി പിടിച്ചിരിക്കുകയാണ്. ആ, അത് ഇവിടെ ഉണ്ടടി. ദേ, പിള്ളേരൊക്കെ ഇപ്പോൾ പട്ടം പറത്തി കളിക്കലൊക്കെ അല്ലേ മെയിൻ ഹോബി. പട്ടം കിട്ടുന്നില്ലല്ലോ. ദേ ഇവിടെ പട്ടം, ഒരു പട്ടം ദേ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ദേ ആ വീടുണ്ട്, ആ വീടിൻ്റെ തൊട്ട് ബാക്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മൂസ. അവളുടെ വീട്. നമ്മൾ അവളോടൊന്നും ഇതുവരെ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവിടെ അവളും കൂടി ചാടിക്കൂടി വരും. ഇങ്ങനെ നടക്കുവാണ്, നടന്ന് നടന്ന് നടന്നു കുറച്ച് ദിവസം വീണ്ടും അകത്തിരുന്ന് ില്ല നടന്നിട്ട്. മറ്റേ സ്ഥിരം നമ്മൾ ഇവിടുന്ന് റോഡ് വരെ നടന്നിട്ടാണ് ബസ്സിലെല്ലാം പോകുന്നേക്കെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കണ്ടോ. പച്ചപ്പും പുലമേടും മാവും തെങ്ങവിടെ എല്ലാം ഉണ്ട് കേട്ടോ. പൂക്കളും പുഷ്പങ്ങളും. പൂക്കൾ ഞാൻ കണ്ടില്ലല്ലോ. എന്തേ, അവിടെ ഉണ്ട് പൂക്കൾ. കാണിച്ചു തരാം കേട്ടോ, അവള് പൂക്കള് കണ്ടിട്ടാണ്. നമ്മൾ പൂക്കളൊക്കെ കാണിച്ചു തരാം. നീ അവിടെ കുറച്ച് പൂക്കളാണ് കണ്ടോ, ആ വീട്ടിൽ ആൻറ്റി ഇടിയ. കണ്ടോ, അതാണ് നമ്മുടെ പൂക്കൾ. ദേ അവിടെ കടയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബേക്കറി. ആ ബേക്കറിയുടെ തൊട്ടപ്പുറത്ത് അക്ഷയ സെൻ്റർ. ഞാൻ അവിടുത്തെ അക്ഷയ സെൻ്ററൊക്കെ ലോക്ക്ഡൗണായിട്ട് ലോക്കായിരിക്കുന്നു. അക്ഷയൊക്കെ തുറക്കുമല്ലേ എടി. വിജനമായ റോഡ്, അത്ര വിജനമല്ല. വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. നമ്മൾ മോനിൽ 1-2 ഡ്രസ്സ് വേണമായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയിട്ട്, അതോ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ഒരു കടയിലെ ഇത്താടെ വീട് തൊട്ട് കടയുടെ ബാക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തു വന്നു. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഷോപ്പൊക്കെ അടച്ചിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ കാണിക്കാം, ഷോപ്പൊക്കെ നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നെയാ. പക്ഷേ ഷോപ്പെല്ലാം അടച്ചിട്ടേക്കുക. എന്തായാലും ഇവിടെ തൊട്ട് ബാക്കിലായതുകൊണ്ട് ഇത്ര നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ ബൈ.